അങ്ങനെ മക്കളെ നമ്മുടെ പ്ലസ് 1 കെമിസ്ട്രിയുടെ പബ്ലിക് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് വരുള്ളൂ എന്നുള്ള കാര്യം ഓരോ ക്വസ്റ്റ്യൻസും പറയുന്ന സമയത്ത് നിങ്ങളോട് ഉറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെ എക്സാമിന് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെയായിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കുക. അതിനുശേഷമുള്ള താഴ്ത്ത ക്വസ്റ്റ്യൻസിന്റെ ബഫർ സൊല്യൂഷൻ, ബി എസ് സി, ബി ആർ തിയറി, എം ഒ തിയറി, പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് സുരേഷാലെ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ, നമ്മൾ പറഞ്ഞ കൺഫോർമേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. തിയറി പാർട്ട് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞ അതുപോലെയുള്ള ആ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ തന്നെയായിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കുക, സൈന്യത്തിലെ ടീച്ചേഴ്സിനെ തന്നെയായിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നലത്തെ രാത്രിയിലെ ഒരൊറ്റ മാരത്തോൺ ലൈക്ക് മാത്രം മതി പ്ലസ് 1 കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് അടിക്കാൻ എന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞതാണ്. അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു രാത്രി മതി മക്കളെ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ഈ പ്ലസ് 1 കെമിസ്ട്രിയുടെ പബ്ലിക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും സൈന്യത്തിലെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ഈ ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒന്നും തന്നെ ഈ കെമിസ്ട്രിയോട് മാത്രം അവസാനിക്കുന്നില്ല. മാത്സിനും ഫിസിക്സിനും കമ്പ്യൂട്ടർ സയൻസിനും ബയോളജിക്കും ഇംഗ്ലീഷിനും എല്ലാം തന്നെ ഞങ്ങൾ ലൈവ് ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരികയാണ്. എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഫുൾ മാർക്കും നേടിയ ശേഷം മാത്രമേ സൈലം ഒന്ന് വിശ്രമിക്കുന്നുള്ളൂ. ഇന്നും നാളെയുമായിട്ട് മാത്സിന്റെ മാരത്തോൺ ലൈവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. ഇന്ന് കൃത്യം 2:30 നമ്മൾ ആ മാരത്തോൺ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മാത്സിൽ നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാം. ഓക്കെ.